ഒമാനിൽ ഇപ്പോൾ യൂസ്ഡ് കാറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വ്യാജ വാഹന വിൽപ്പന പരസ്യങ്ങൾ നൽകി ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ റോയൽ ഒമാൻ പോലീസ് തന്നെ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ച് പലപ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡീൽസൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിലിടുക. ഇത് കണ്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ അഡ്വാൻസായി പണം നമ്മൾ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ കൈക്കലാക്കിയ ശേഷം അതിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയൊക്കെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മസ്കറ്റിലെ അടുത്തിടെ കാറിൻ്റെയും ട്രക്കുകളുടെയൊക്കെ ലേലം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യാജ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവിശ്വസനീയമായ വിലക്കുറവൊക്കെയാണ് അതിൽ കാണിക്കുക. അത് ഷോർട്ട് പീരീഡിലേക്കാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ പേജിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുവഴിയും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർക്ക് ഈസി ആയിട്ട് എടുക്കാം, അങ്ങനെയും പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂസ്ഡ് കാറുകളോ മറ്റ് വാഹനങ്ങളോ ഒക്കെ വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും ഔദ്യോഗികമായ ഏജൻസികളെയോ വ്യക്തികളെയോ മാത്രം സമീപിക്കുക എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.